കേന്ദ്രമന്ത്രി എന്നോ സുരേഷ് ഗോപി എന്നോ നേതാവ് എന്നോ ഒന്നും വിളിക്കുന്നില്ല. ഞാൻ സുരേഷ് എന്ന് വിളിക്കുന്നു. ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ കുറച്ച് ആത്മാർത്ഥത തോന്നാനാണ് ഈ ഒരു വീഡിയോ അയക്കുന്നത്. രണ്ടു ദിവസം മുമ്പ് പത്രവാർത്ത കണ്ടു. അഭിനയിക്കണം. അഭിനയിക്കുന്നത് കൊണ്ട് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. സുരേഷ് സുരേഷിന്റെ ഒരു നടനുണ്ട്. സുരേഷ് അഭിനയിക്കേണ്ടവനാണ്. സുരേഷ് ഇനിയും അഭിനയിക്കണം. സുരേഷിൽ വളർന്നു വരുന്ന ഒരു നടനെ ഞാൻ കാണുന്നുണ്ട്. ഈ മനുഷ്യക്കാവ് അടുത്ത് റിലീസ് ചെയ്തല്ലോ, അത് 31 വർഷം മുമ്പ് റിലീസ് ചെയ്തപ്പം എല്ലാവരും ശോകന 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 ലാൽ 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 എന്നൊക്കെ പറഞ്ഞിരുന്നു. പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ശോകനയ്ക്കും ലാൽ എന്നൊക്കെ മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോകനയുടെ അഭിനയം ജ്വലിച്ചത് അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയം ജ്വലിച്ചത് സുരേഷ് ഗോപി എന്ന നടന്റെ പ്രതികരണങ്ങളിലൂടെയാണ്. എന്റെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ വാട്ട് ഇസ് ആക്ടിംഗ് എന്ന് ചോദിച്ചാൽ, ആക്ടിംഗ് ഇസ് എ സൈലന്റ് റിയാക്ഷൻ ബിറ്റ്വീൻ ടു ഡയലോഗ്സ്. അങ്ങനെ സുരേഷ് ഗോപിയുടെ സൈലന്റ് റിയാക്ഷൻ ശോഭനയുടെ ആക്ടിങ്ങിനെ ജ്വലിപ്പിച്ചിട്ടുണ്ട്. മൊത്തം പടത്തിന്റെ കഥയെ ജ്വലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന നടൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത ജോഷിക്ക് വേണ്ടി ചെയ്ത് പടം കണ്ടു. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമിതാഭ് ബച്ചനെ പോലെ സുരേഷ് ഗോപി കാലകാലം ഈ മലയാള സിനിമയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ തന്നെ പല പടങ്ങളും ചെയ്തിട്ടുണ്ട്. സുരേഷിന്റെ ഒപ്പാണ്. സുരേഷിന്റെ ആക്ടിങ്ങിന്റെ കലാകാരനുണ്ട്. ആ ആക്ടർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആക്ടിംഗ് എന്നുള്ള പാഷൻ കൊണ്ട് ദൈവകൃപയാ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനത്തിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കുക എന്നൊരു കടമയും സുരേഷിനുണ്ട്. ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, എനിക്ക് ന്യായം എന്ന് തോന്നുന്ന ഒരു കാര്യം വേണമെങ്കിൽ കേന്ദ്രത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ടല്ലോ. സുരേഷ് ഗോപി ഉണ്ടല്ലോ. സുരേഷ് ഗോപിയോട് പറഞ്ഞാൽ കൊള്ളാം. അതുപോലെ എത്രയോ പേരുണ്ട്. സുരേഷിനെ പോലെ ഒരു യഥാർത്ഥ ഭാരതീയാണ്. അവിടെ വേണം സുരേഷ്. അത് ഈ സുരേഷ് 5 വർഷവും പൂർത്തീകരിക്കണം. തൃശൂർകാർ ജയിപ്പിച്ച് വിട്ടത് BJP-ക്കാരനെന്നോ UDF-ക്കാരനെന്നോ LDF-ക്കാരനെന്നോ നോക്കിയിട്ടല്ല, ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ നോക്കിയിട്ടല്ല. സുരേഷ് ഗോപി അവിടെ ഭാരതീയനാകണം. സുരേഷ് ഗോപിയും രാധികയും കൂടി കാൽവരിയിലെ യേശുവിനെ കുറിച്ച് പാട്ടൊക്കെ